ഇന്ന് ലൈവിൽ നടന്നൊരു പ്രധാന സംഭവത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഡേഞ്ചർ ഫിറോസ് ഖാൻ എന്ന പോളിഫിറോസ് എക്കാലത്തെയും മികച്ച ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റും എന്റെ പേഴ്സണൽ ഫേവറേറ്റുമായി നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോ റിയാസും ഫിറോസ് ഖാനും പരാതികളൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ആ ഒരു ഡെസ്കിൽ ഇരുന്ന്. അപ്പൊ ആ സമയത്ത് ഫിറോസിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ഞാൻ ആദ്യം ഓർത്തു ടാസ്ക് ലെറ്റർ വായിക്കാനോ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാനോ വല്ലതും ആയിരിക്കുമെന്ന്. പക്ഷെ ഫിറോസിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് മര്യാദ പാലിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. ഫിറോസ്, നിങ്ങൾ ഇവിടെ വന്നത് അതിഥിയായിട്ടാണ്. പ്രേക്ഷകർക്ക് കൂടുതൽ വിനോദം നൽകുക എന്നതും നൽകുന്ന ടാസ്കുകൾ ഭംഗിയായി നിർവഹിക്കുക എന്നതുമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പൊ ഫിറോസ് ഒന്ന് ഞെട്ടിയതിനു ശേഷം പറയുന്നു, ഓക്കെ ബിഗ് ബോസ്. ഒപ്പം ഇവിടുത്തെ മത്സരാർത്ഥികളെ പ്രചോദിപ്പിക്കാനും ശ്രമിക്കുക. എന്നാൽ ഇവിടുത്തെ മത്സരാർത്ഥികളെ നിങ്ങൾ അവഹേളിക്കുന്നതായും തരം താഴ്ത്തുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് നിർബന്ധമായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഒരു അതിഥിയുടേതായ മാന്യതയും മര്യാദയും പാലിക്കുക. കുലീനതയോടെ പ്രേക്ഷകരെ ആനന്ദിപ്പിക്കാൻ ലഭിക്കുന്ന അവസരം ഉപയോഗപ്പെടുത്തുക. വ്യക്തമായെങ്കിൽ നിങ്ങൾക്ക് പോവാം. ബിഗ് ബോസ് ഇത്രയും പറഞ്ഞത് കേട്ടപ്പോ ഫിറോസ് ഖാൻ ശരിക്കും ഞെട്ടി. അത് കേട്ടോണ്ടിരുന്ന ഞാനും ഒരു ചെറു പുഞ്ചിരിയോടെ ഞെട്ടി. ചാലഞ്ചറായിട്ട് വന്നിട്ടും ഇതേ പുല്ലുവനെയാണല്ലോടെ എന്നൊരു തോട്ട് പുള്ളിയുടെ മൈൻഡിലൂടെ പോയി. അത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഇതിനെ കാണുന്നത് വളരെ രസകരമായ ഒരു സംഭവമായിട്ടാണ്. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെയും അവസാനത്തെയും സംഭവമാണ് ഒരാൾക്ക് അപായം എന്ന് എഴുതിയൊരു മാസ്ക് കൊടുക്കുന്നത്. ആ മാസ്ക് ഇട്ടാൽ മിണ്ടാനേ പറ്റില്ല. അത് ഫിറോസിനും പുള്ളിയുടെ ഭാര്യയായ സജനയ്ക്കുമാണ് ലഭിച്ചത്. അതിനുശേഷം ഇന്നേ വരെ ആർക്കും അങ്ങനെ ഒരു സാധനം ലഭിച്ചിട്ടില്ല. രണ്ട് സീസൺസ് കഴിഞ്ഞ അതിനുശേഷം ഇതാണ് ഡി എഫ് കെയുടെ റേഞ്ച്. ഫിസിക്കൽ അസോൾട്ട് നടത്തി പുറത്താവാനൊന്നും ഡി എഫ് കെനെ കിട്ടില്ല. ആരെയും തല്ലിയിട്ടല്ല ഡി എഫ് കെ ബിഗ് ബോസ് വീട് വിട്ട് പുറത്തിറങ്ങിയത്. അത് പുള്ളി ഇന്നും അഭിമാനത്തോടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. നാക്കിനെ കൺട്രോൾ വിട്ടുപോയി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഡി എഫ് കെ അന്ന് പുറത്തായത്. ഗെയിം ഗെയിമാണെന്ന് പറഞ്ഞ് ഒരാളെ കടന്നാക്രമിച്ചത് കൊണ്ടാണ്. സീസൺ ഫൈവിലേക്ക് തിരിച്ചു വരുമ്പോഴും ഡി എഫ് കെ ആ പഴയ ഡി എഫ് കെ തന്നെയാണ്. ഇതിനെയാണ് ഞാൻ ഒറിജിനാലിറ്റി ആയി കാണുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ മാത്രമല്ല എക്കാലത്തെയും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സ് ഫേവറേറ്റ് ലിസ്റ്റിൽ ഫിറോസ് ഖാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അൺപാരലൽഡ് എന്നൊക്കെ വേണമെങ്കിൽ പുള്ളിയെ വിളിക്കാം. അങ്ങനെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു ബൗണ്ടറിയും കാണാതെ ഒരാളുടെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് കാര്യങ്ങൾ പറയാൻ ഇന്നും ഡി എഫ് കെ കാണിക്കുന്ന ചങ്കൂറ്റം. ഒരാളെയും പേടിക്കാതെ സമൂഹത്തെയും പേടിക്കാതെ അങ്ങനെ പറയുന്നവര് വളരെ വളരെ കുറവാണ്. ആ ഒരു കാര്യത്തെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായി വരുന്നത്.